ഏ മച്ചാ, അവരങ്ങനെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ സിറ്റിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, ഇതെങ്ങനെയാണ് എടുക്കുന്നത് എന്ന് ഈ വീഡിയോ കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതുമല്ല, നമ്മുടെ സ്നേക്ക് മാസ്റ്ററിൻ്റെ ചീപ്പ് കോഡും കാര്യങ്ങളും ലിങ്കും കാര്യങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഈ വീഡിയോ കൂടെ തന്നെ ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്തെടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിനി വരാൻ പോകുന്ന അപ്ഡേറ്റിലേക്ക് നമുക്ക് പുതിയ ലൈനും കാര്യങ്ങളൊക്കെ കിട്ടാൻ പോകുന്നുണ്ട്. അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും ഇന്ന് ഈ വീഡിയോ കൂടെ തന്നെ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ലംബോർഗിനി, മോൺസ്റ്റർ ഇവരുടെയൊക്കെ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ എടുക്കുന്നതെന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്നേക്കിൻ്റെ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ലിങ്കും കാര്യങ്ങളൊക്കെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് കാണിച്ചു തരുന്നതാണ് ഞാൻ. അപ്പോൾ ലിങ്കും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കിടവുണ്ട്. ആ ലിങ്കും കാര്യങ്ങളും നിങ്ങൾ കോപ്പി ചെയ്യേണ്ടതാണ് നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ട്. എന്നിട്ട് നിങ്ങൾ ചാറ്റ് മോഡ്സിൽ വന്നിട്ട് ആ കോപ്പി ചെയ്ത ഫയൽ ഇതിലോട്ട് പേസ്റ്റ് ചെയ്യേണ്ടതാണ്. പേസ്റ്റ് ചെയ്ത് വ്യൂ വരെ എത്തിച്ചിട്ട് നിങ്ങളിവിടെ ടിക്ക് കൊടുക്കേണ്ടതാണ്. ആ ടിക്ക് കൊടുക്കുമ്പോൾ ജസ്റ്റ് ആഡും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ആഡും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഇവിടെ സൈഡിലായിട്ട് ഫയൽ ലോഡർ എന്ന് പറഞ്ഞിങ്ങനെ ഒരു ഓപ്ഷൻ വരും. എന്നിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നെറ്റ് ഓഫ് ആക്കിയിട്ട് നിങ്ങൾ കയറി വന്നിട്ട് നിങ്ങൾ നമ്പറിൻ്റെ ഡയൽ എടുത്തിട്ട് ഫോർ വിളിച്ചാലും നിങ്ങളുടെ ഏതാണ്ട് സ്നേക്കും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചെക്കൗട്ട് ചെയ്ത് നോക്കേണ്ടതാണ്. വന്നിട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യേണ്ടതാണ്. വന്നിട്ടില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് തന്നെ ഞാൻ അവർക്കൊന്നും കൂടെ റീഫ്രഷ് ചെയ്ത് പുതിയ ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ലിങ്കും കാര്യങ്ങളും കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ചെക്ക്ഔട്ട് ചെയ്യേണ്ടതാണ്. കിട്ടാത്തവരൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്ത് തന്നെ നമ്മളതിനനുസരിച്ചിട്ടുള്ള ലിങ്കും കാര്യങ്ങളെല്ലാം ഫ്രഷാക്കി തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ അതുപോലെ തന്നെ വെച്ചാൽ അവർ നിങ്ങൾക്കാണെങ്കിൽ ബാക്കിയുള്ള ലിങ്ക്സിൻ്റെ ലംബോർഗിനി, മോൺസ്റ്റർ, അതുപോലെ തന്നെ ടണലിലെ ലിങ്കും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്. അത് കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടാത്തവർക്ക് വല്ലതും ഉണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് ആ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഇതിൽ പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നിനക്കത് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും. പിന്നെ എൻ്റെ വോയിസിന് കുറച്ച് പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ചുണ്ട് കുറച്ച് ഇത് ഡാർക്കായിട്ടിരിക്കുന്നുണ്ട്. കുറച്ച് ആക്സിഡൻറ്റും കാര്യങ്ങളും പറ്റിയുണ്ട്. സംസാരത്തിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കയറിയും ചെക്കൗട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വെച്ചാൽ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ സിറ്റിയും കാര്യങ്ങളൊക്കെ വരാൻ വന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് പ്രോപ്പർ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അച്ഛന്മാർ നമ്മുടെ സിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഡെവലപ്പറോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു സ്മോൾ സിറ്റിയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളോട് ഡെവലപ്പർ സംസാരിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ സിറ്റി കാര്യങ്ങൾ അവിടെ താജ്മഹലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. ഒരു 3D മോഡലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. നേരത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ കുറേ പേരെ കേട്ട് കാണുമായിരിക്കും. അപ്പോൾ അതിൻ്റെ കുറച്ച് വർക്കും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു സ്മോൾ സിറ്റിയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ നമ്മളോട് ഡെവലപ്പർ പറഞ്ഞതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഞാൻ ഇവിടെ തന്നെ വീഡിയോയുടെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളോട് പറയുന്നുണ്ടായിരുന്നു ആഡ് ചെയ്തൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. സിറ്റിയും കാര്യങ്ങളൊക്കെ അല്ലേ, അത് ചെയ്യാനൊക്കെ പറ്റും, കുഴപ്പമൊന്നുമില്ല, സീനില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് എംറ്റി സ്ഥലവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ പ്രശ്നമെന്ന് വെച്ചതല്ല, ഡെവലപ്പർ ഇത് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് സെറ്റ് ആവുകയാണെങ്കിൽ ബഗ്ഗും കാര്യങ്ങളൊന്നും ഇല്ലാതെ എല്ലാം റെഡി ആവുകയാണെങ്കിൽ നമുക്കത് ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ താഴത്തെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് വേണമെന്നുള്ളവരാണെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. സിറ്റിയും കാര്യങ്ങളൊക്കെ പുതിയ സിറ്റിയും കാര്യങ്ങളൊക്കെ വേണമെന്ന് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് തന്നെ ഡെവലപ്പർ അത് നോക്കുന്നതായിരിക്കും. അപ്പോൾ അത് സെറ്റ് ചെയ്യുന്ന ശേഷം നമുക്കത് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വേണ്ടവരിത് ജസ്റ്റ് താഴെ ഇത് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സിറ്റി കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ കറക്റ്റ് ഇതുതന്നെ വേണമെന്നുള്ളവരാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യണം. കുറച്ചുകൂടെ വ്യത്യാസത്തിൽ ഇത് വേണമെന്നുള്ളവരാണെങ്കിൽ അത് കൂടെ കമൻറ്റ് ചെയ്ത് തന്നെ നമ്മളതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും നമ്മുടെ ഡെവലപ്പറും കാര്യങ്ങളൊക്കെ. ഇതുപോലെ തന്നെ അച്ഛന്മാരെ തൊക്കെ മോഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ. മോഡ് സ്ലോട്ട് കാര്യങ്ങളൊക്കെ വെച്ചാൽ നമ്മുടെ ഓരോ മോഡ് സ്ലോട്ടിനകത്ത് ഓരോ നമുക്ക് ഐറ്റം കാര്യങ്ങളൊക്കെ കൊണ്ടുവിടാവുന്നതാണ്. നമ്മുടെ ടണൽ, അതുപോലെ തന്നെ റാമ്പ് കാര്യങ്ങൾ അവസാനങ്ങളൊക്കെയാണ്. ആ ഇതിൽ ഞാനൊരു മോഡ് സ്ലോട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നമ്മൾ ടണലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പോകുന്നുണ്ട്. കുറേ പേർക്ക് ടണലും കാര്യങ്ങളും കിട്ടുന്നതെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ടണലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കിടവുണ്ട് പുതിയത്. അപ്പോൾ അതെല്ലാവരും എടുത്തിട്ട് ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ ടണലും കാര്യങ്ങളും എടുത്തു തരുന്നത് നമ്മളെല്ലാം ആഡ് ചെയ്യുന്ന RGS മോഡിൻ്റെ അകത്തായിരിക്കും. ആ അതിൻ്റെ അത് ആഡ് ചെയ്ത് തന്നെ കുറേ 2 സെക്കൻഡ് 5 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും ഫയൽ കാര്യങ്ങളൊക്കെ ലോഡഡ് ആവുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. റീസ്റ്റാർട്ട് ചെയ്ത് വന്നതിന് ശേഷം നെറ്റൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഗെയിമിൻ്റെ അത് കയറിയിട്ട് നിങ്ങൾ എന്താണ് ആഡ് ചെയ്തത് അത് ആ സ്ഥലത്ത് പോയിട്ട് തിരിച്ച് വന്ന് നിങ്ങൾ ആ സ്ഥലത്ത് പോയി നോക്കേണ്ടതാണ് സാധനങ്ങൾ വരെ വന്നിട്ടുണ്ടോ എന്ന്.
അപ്പോൾ എന്തായാലും വരുന്നതായിരിക്കും. ഞാനിപ്പോൾ ടണലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നാടെല്ലാം വർഗിനി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ ഇനി ടണലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ലംബോർഗിനിയുടെ നിങ്ങൾക്ക് ഏത് കളറാണ് ലംബോർഗിയുടെ ഇഷ്ടപ്പെട്ടത് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ വെച്ചമാരി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഞാനിവിടെ ടണലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ട്രൈ ഔട്ട് നോക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓരോ സ്ലോട്ടിൽ ഓരോ സാധനങ്ങൾ വെച്ച് നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആണ് എനിക്ക് ഒരു തന്നെ ഒരു ഈവൻറ്റും കാര്യങ്ങളൊക്കെ ആ ഗെയിമിൽ കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെ എല്ലാം ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ വെച്ചാൽ നോക്കുകയാണെങ്കിൽ ഇനി വരുന്ന വീഡിയോസിൽ നമ്മുടെ ലൈനിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാവർക്കും ലൈനും കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളതാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ പുതിയ സിറ്റി വേണമെന്നുള്ളവരാണെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്ത് നമ്മളത് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ഓവറായിട്ട് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും.